ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂയിലേക്ക് സ്വാഗതം. നെഞ്ചുവേദനയുമായി നിൽക്കുന്ന ഗോപിനാഥന്റെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തുകയാണ് പ്രതാപനും വിനയും പ്രഭാവതിയും. പ്രതാപൻ പറയുന്നു, ഗാർഗി അളിയന് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഇങ്ങെടുത്തേ. ഗാർഗി വെള്ളം എടുക്കാനായി ഓടുമ്പോൾ ടെൻഷനോടുകൂടി പ്രഭാവതി ഗോപിയേട്ടാന്ന് വിളിക്കുകയാണ്. ഗോപിനാഥൻ പറയുന്നു, വേണ്ട എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല. അങ്ങനെ ഗോപിനാഥൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച് പ്രഭാവതി ചോദിക്കുന്നു, ഇതെങ്ങോട്ടാ ഗോപിയേട്ടാ പോകുന്നത്? വിനയ് പറയുകയാണ്, ഹോസ്പിറ്റലിലേക്ക് ായിരിക്കും അച്ഛൻ ഈ അവസ്ഥയില്, എങ്ങോട്ടും പോകണ്ട. ഗോപിനാഥൻ പറയുന്നു, എനിക്ക് പോണം ആശുപത്രിയില്. അനാഥ പെണ്ണിനെ പോലെ കിടക്കുന്നുണ്ടാകും പാർവതി, എന്റെ മരുമോളാത് അല്ല എന്റെ മോള് തന്നെയാ, എനിക്ക് പോണം. അങ്ങനെ ഗാർഗിയുടെ കയ്യിൽ നിന്നും ചൂടുവെള്ളം വാങ്ങി കുടിച്ച് ഗോപിനാഥൻ അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് CA അരവിന്ദ്, ഒപ്പം മൂന്നാല് കോൺസ്റ്റബിൾസും ഉണ്ട്. വിശാൽ അവിടേക്ക് വരുമ്പോൾ അരവിന്ദ് പറയുന്നു, പുറത്ത് പത്രക്കാരും ചാനലുകാരും കാത്തുനിൽപ്പുണ്ടാകും, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ ക്യാമറയും മൈക്കും അവരിങ്ങോട്ട് തള്ളിക്കേറി വരും. വിശാലിനോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാ വെയിറ്റ് ചെയ്തത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. അങ്ങനെ അരവിന്ദും കോൺസ്റ്റബിൾസും ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകുകയാണ്. വിശാൽ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. വിശാലിന് വിളിച്ച് തിരികെ അവിടേക്ക് വന്ന അരവിന്ദ് പറയുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ തലയിടുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് പാർവതിയോട് അത്ര താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ കാരണം എനിക്കറിയില്ല, അറിയുകയും വേണ്ട. പക്ഷേ അക്രമാസക്തരായ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ അവള് സ്വന്തം രക്ഷ നോക്കിയില്ല, നിങ്ങളുടെ രക്ഷയായിരുന്നു അവൾക്ക് പ്രധാനം. നിങ്ങളെ പോലുള്ള പണക്കാർക്ക് ഒരു ഭാര്യയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നല്ലൊരു ഭാര്യയെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. അങ്ങനെ അരവിന്ദ് അവിടെ നിന്ന് പോകുമ്പോൾ വിശാൽ ഓർക്കുകയാണ്, സംഘർഷം നടന്ന സ്ഥലത്ത് വെച്ച് പാർവതി ഉറക്കെ വിശാലിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ അപകടമാണ്, വേഗം തിരിച്ചുപോ. ശേഷം വിശാലിന്റെ അരികിലേക്ക് ഓടി വന്ന് മാറെന്ന് പറഞ്ഞ് പിടിച്ചതള്ളി കുപ്പി കൊണ്ടുള്ള എയർ കിട്ടി പാർവതി താഴേക്ക് വീണതും വിശാൽ ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി സ്വാമിജി ഗോപിനാഥന്റെ വീട്ടിലേക്ക് വരുന്നു. വാതിൽ തുറന്ന വിജയമ്മ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, സ്വാമിജി സ്വാമിജി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അപ്പോൾ സ്വാമിജി പറയുകയാണ്, വരണമെന്ന് തോന്നി. വരൂന്ന് വിജയമ്മ പറയുമ്പോൾ അകത്തേക്ക് കയറി വന്ന് സോഫ കിഴക്കോട്ടേക്കിട്ട് അവിടേക്ക് ഇരിക്കുകയാണ് സ്വാമിജി. വിജയമ്മ ചോദിക്കുന്നു, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഈ സമയം ഗാർഗിയും വിപിനും അവിടേക്ക് വരുന്നു. സ്വാമിജി പറയുന്നു, വേണ്ട, ശിവപെരുമാളിന് മുന്നിൽ ധ്യാനത്തിലിരുന്നപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് പാർവതിയുടെ മുഖം. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചപ്പോൾ പാതിയിൽ വിഘ്നമുണ്ടാകുകയും ചെയ്തു. ആ കുട്ടിക്ക് അത്യാപത്താണെന്ന് പൊരുൾ. വിജയമ്മ പറയുന്നു, പാർവതി ആശുപത്രിയിലാണ് സ്വാമിജി, അത്യാസന്ന നിലയില. ഗോപി അവളെ കാണാൻ ആശുപത്രിയിലേക്ക് പോയിരിക്കുക. അവനെയും കൂട്ടി സ്വാമിയുടെ ആശ്രമത്തിലേക്ക് വരാനിരിക്കുകയായിരുന്നു. പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല സ്വാമിജി. പാർവതിയുടെ ജീവന് വേണ്ടി ശിവപെരുമാളിനോട് സ്വാമിജി പ്രാർത്ഥിക്കണം. സ്വാമിജി പറയുന്നു, പ്രാർത്ഥിച്ചു, ഒരു നാഴിക നേരം പ്രാർത്ഥിച്ചു. ഒരു പൂംവഴിയും ശിവപെരുമാൾ മനസ്സിൽ തോന്നിപ്പിച്ചു. അത് പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. ആകാംക്ഷയോടുകൂടി വിജയമ്മ ചോദിക്കുന്നു, എന്താ സ്വാമിജി? സ്വാമിജി പറയുകയാണ്, കാറ്റത്ത് വൃക്ഷം കടപുഴകി വീഴുമ്പോൾ എന്താ ചെയ്യുക? താങ്ങി നിർത്തണം. അതുപോലെ ഒരു കൈത്താങ് ഉണ്ടായാൽ ആ പ്രാണൻ നിലനിൽക്കും. മനസ്സിലായില്ല സ്വാമിജി എന്ന് വിജയമ്മ പറയുമ്പോൾ സ്വാമിജി പറയുകയാണ്, പാർവതിയുടെ പ്രാണന് വിശാൽ കൈത്താങ്ങാകണം. വിശാൽ പ്രാർത്ഥിക്കണം, പൂജ നടത്തി കഠിനവ്രതവും ഉപവാസവും അനുഷ്ഠിക്കണം. പാർവതിക്ക് ആപത്തൊഴിയുമെന്ന് നമുക്ക് നേരിയ പ്രതീക്ഷ വെക്കാം. ഗാർഗി വിഷമത്തോടുകൂടി പറയുന്നു, വിശാൽ ബ്രോ, നടക്കുമെന്ന് തോന്നുന്നില്ല സ്വാമിജി. ഞങ്ങൾ ആരെങ്കിലും ചെയ്താൽ മതിയോ? സ്വാമിജി പറയുന്നു, പതിക്ക് പരമേശ്വരന്റെ സ്ഥാനമാണ്, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്ഥാനം, മറ്റൊന്നും അതിന് പകരമാകില്ല. പാർവതിയുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വിശാല് തന്നെ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, മറ്റൊരു പൂംവഴിയുമില്ല. അങ്ങനെ സ്വാമിജി അവിടെ നിന്ന് പോകുമ്പോൾ ഗാർഗി പറയുന്നു, അച്ഛമ്മേ, കൊന്നാലും വിശാൽ ബ്രോ പാർവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. പാർവതിയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു വഴിയുമില്ല. എന്താ നമ്മള് ചെയ്യുക? വിജയമ്മ പറയുന്നു, അറിയില്ല മോളെ, ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി മദ്യപിക്കുകയാണ് വിനയും പ്രതാപനും. വിപിൻ അവിടേക്ക് വരുന്നത് കണ്ട് വിനയ് പറയുന്നു, അങ്കിളെ ഒന്ന് വിപിന് ഒഴിക്ക്. ഇത് കേട്ട് വിപിൻ പറയുന്നു, എനിക്ക് വേണ്ട. വിനയ് പറയുന്നു, ഇന്ന് നീ കഴിക്കണം. ഒരു മാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കേറി വന്ന് നമ്മളെയൊക്കെ അങ്ങ് വട്ടം കറക്കിയില്ലേ? കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അവളെ ചവിട്ടി പുറത്താക്കി. ഇപ്പൊ ആര ജീവനായി ആശുപത്രിയിൽ കിടക്കുന്നു, ചത്തുപോകുമെന്നാ കേട്ടത്. ഇന്ന് ഈ സുദിനം ആഘോഷിക്കുമ്പോൾ നീയും ഞങ്ങളുടെ കൂടെ വേണം. പ്രതാപൻ പറയുന്നു, അതേടാ, എത്രയായാലും നമ്മൾ ഒറ്റക്കെട്ടല്ലേ, അതുകൊണ്ട് ദാ പിടിക്ക്, ഒറ്റ വലിക്ക് കുടിച്ചോ. ദേഷ്യത്തോടുകൂടി വിപിൻ പറയുന്നു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിനയ് പറയുന്നു, അങ്കിളിങ്ങിതാ, ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും വിട്ടുകളയരുതെന്നാ എന്റെ പോളിസി. ഇന്നത്തെ ആഘോഷത്തില് നീയും എന്റെ കൂടെ ഉണ്ടാകണമെന്നാ എന്റെ ആഗ്രഹം. ആര പ്രാണനുമായി കിടക്കുന്ന ആ പാർവതി ആശുപത്രിയിൽ കിടന്ന് ചാകുമ്പോൾ സൗഭാഗ്യത്തിലേക്ക് ഒരു വാതിൽ എന്റെയും നിന്റെയും മുന്നിൽ താനെ തുറക്കപ്പെടും. നമ്മുടെ ഭാഗ്യം നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കണ്ടേ? നീ അതൊന്ന് വാങ്ങ്. വിപിൻ പറയുന്നു, ഒരാളെ കൊന്നിട്ട് കിട്ടുന്ന സൗഭാഗ്യമേ എനിക്ക് വേണ്ടെങ്കിലോ? ഇത് കേട്ട് പ്രതാപൻ ചോദിക്കുന്നു, അയ്യോ എടാ, നീ എന്തൊക്കെ വിവരക്കേടാടാ ഈ പറയുന്നത്? ദേ ഈ സാധനത്തിന് മുന്നിൽ വെച്ച് സിദ്ധാന്തം പറയാൻ
അല്ലേ. വിനയ് പറയുകയാണ്, അവള് പോയപ്പോൾ നമുക്ക് കിട്ടിയത് 100 കോടിയുടെ നേട്ടം. ഉടനെ പ്രതാപൻ പറയുന്നു, അത് തന്നെയാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇത് പിടിക്ക് കുടിക്കടാ. ഈ സമയം പുഞ്ചിരിച്ചുകൊണ്ട് പ്രഭാവതി അവിടേക്ക് വരുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഒന്ന് കണ്ടടിച്ചേ, ഇവൻ ഇതൊന്ന് കഴിക്കട്ടെ. കുടിച്ചോ? പ്രഭാവതി പറയുന്നു, ഇന്ന് കഴിച്ചോടാ, ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമല്ലേ. കുറച്ചു മുമ്പ് സ്വാമിജി ഇവിടെ വന്നിരുന്നത്രേ. പാർവതി ബാക്കി ഉണ്ടാകില്ലെന്ന് തന്നെയാ സ്വാമിജി പറഞ്ഞത്. ഗാർഗി രാധികയോട് പറയുന്നത് കേട്ടതാ. സ്വാമിജി കൂടി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായി. ഞാനൊന്ന് ആശുപത്രിയിൽ പോയി നോക്കാം. അവള് കണ്ണടയ്ക്കുന്നത് കാണാനൊരു മോഹം. ചിരിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നു, ചേച്ചി പറ്റുമെങ്കിലേ ഒരു ഫോട്ടോ എടുത്തു വെച്ചോണം, നമുക്കിവിടെ ഫ്രെയിം ചെയ്ത് വെക്കാം. രക്ഷിക്കാൻ വന്നവൾ വടിയായെന്ന് അടിക്കുറിപ്പോടെ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന വിപിനോട് ചിരിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നു, സോറി. അവൾ വിപിൻ പറയുകയാണ്, അധികം സന്തോഷിക്കല്ലേ അങ്കളെ. പാർവതിയെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് വിശാലേട്ടൻ തീരുമാനിച്ചാ മതി. നിങ്ങളുടെ ഈ സന്തോഷത്തിന് പിന്നെ ആയുസ്സുണ്ടാകില്ല. പ്രഭാവതി ചിരിച്ചുകൊണ്ട് പറയുന്നു, പാർവതിയെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് വിശാൽ തീരുമാനിക്കുമെന്ന്. നല്ല കഥ. വിനയ് ചോദിക്കുന്നു, നല്ല സങ്കടം ഉണ്ടല്ലേ? സാരമില്ല, ദേവിയുടെ അടുത്ത ആളല്ലേ, അവള് സ്വർഗത്തിലാ പോകുക. പിന്നെ നീ എന്തിനാ ഈ സങ്കടപ്പെടുന്നത്? പ്രഭാവതി പറയുന്നു, ദേവിയുടെ അടുത്ത ആള് തന്നെയാ പാർവതി, എന്നാലും അവൾക്ക് സ്വർഗം കിട്ടില്ല. അതെന്താന്ന് വിനയ് ചോദിക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, അത് നിങ്ങളോട് എങ്ങനെയാ ഞാൻ പറയുക? നിങ്ങൾ എന്റെ മക്കളല്ലേ? പ്രതാപൻ പറയുന്നു, പറയൂ ചേച്ചി, ഇവര് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. പ്രഭാവതി പറയുന്നു, വിശാൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. അവന് ബോധിച്ചില്ലെങ്കിലും അവൾ അവന്റെ ഭാര്യ തന്നെയാ. സുമംഗലികൾ കന്യകയായി മരിച്ചാൽ സ്വർഗം കിട്ടില്ല എന്നാ വിശ്വാസം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നു, കൊള്ളാം. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, നിങ്ങൾ ആഘോഷിക്ക്, അവള് മരിച്ചെന്ന് ഉറപ്പായാൽ ഞാൻ വിളിക്കാം. അങ്ങനെ പ്രഭാവതി അവിടെ നിന്ന് പോകുമ്പോൾ ഗ്ലാസ്സിലെ മദ്യം നീട്ടിക്കൊണ്ട് പ്രതാപൻ ബിബിനോട് പറയുന്നു, ദാ കഴിക്കടാ, നിനക്കിനി ആഘോഷിക്കാൻ മൂടില്ലെങ്കിൽ വേണ്ട, അവള് ചാകാൻ പോകുന്നതിന്റെ സങ്കടത്തിൽ രണ്ടെണ്ണം കഴിക്കാലോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി താഴേക്ക് പോകുകയാണ് ബിബിൻ. പ്രതാപൻ പറയുന്നു, നീ കഴിക്കടാ. വിനയ് പറയുകയാണ്, എപ്പോഴേ കഴിച്ചു. അതിനുശേഷം കാണിക്കുന്നത് ഐസിയുവിൽ കിടക്കുന്ന പാർവതിയെ. പുറത്ത് നിന്ന് നോക്കുകയാണ് വിശാൽ. പെട്ടെന്ന് വിശാൽ ഓർക്കുകയാണ്, ഒരു ദിവസം ഈ കണ്ണടച്ച് വിശാൽ യോഗ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുകച്ചുകൊണ്ട് പാർവതി വിശാലിന്റെ അരികിലേക്ക് വന്നു. വിശാലിന്റെ ചുറ്റും നടന്ന് പുക മുഖത്തെ കടിപ്പിക്കുമ്പോൾ ചുമച്ചുകൊണ്ട് കണ്ണു തുറന്ന് വിശാൽ ചോദിച്ചു, നിനക്ക് കണ്ണില്ലേ? ഞാൻ യോഗ ചെയ്യുന്നത് കണ്ടൂടെ? പാർവതി പറയുന്നു, കണ്ടു, അതുകൊണ്ട് തന്നെയാ പുക ഇട്ടത്. വിശാൽ ചോദിക്കുന്നു, അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ശരിക്കും വട്ടാണോ അതോ വട്ട് അഭിനയിക്കുന്നതാണോ? പാർവതി പറയുന്നു, വട്ടുണ്ട് ഈ പൊട്ടിക്ക്. ആ വട്ടിനെ വേറൊരു പേരും കൂടിയുണ്ട്, സ്നേഹം. പിന്നെ മറ്റൊരു പേരും കൂടിയുണ്ട്, ഭാര്യയുടെ കടമ. ഇത് കേട്ട് വിശാൽ പറഞ്ഞു, ചെവിക്കുറ്റി കയറണം, പൊട്ടിക്കുകയാ വേണ്ടത്. അപ്പോൾ പാർവതി പറഞ്ഞു, ഒന്ന് ചൂടാകാതിരുന്നേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചാണകവരളി പുകച്ചാലേ അണുക്കളെല്ലാം ചാകും. ഞാൻ ചെയ്തതേ നല്ല കാര്യമാ. ഭർത്താവിന്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയുള്ളത് കൊണ്ടാ. എന്റെ സ്നേഹം തിരിച്ചറിയാതെ എപ്പോഴും എന്നെ വഴക്കു പറയില്ലേ? ഇത് കേട്ട് വിശാൽ പറഞ്ഞു, ഇതേ സ്നേഹമല്ല തല്ലുകൊള്ളിത്തരമാ. ഇനി ഇതുപോലത്തെ സ്നേഹവുമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. ഉടനെ പാർവതി പറഞ്ഞു, ഞാൻ വരും. കാറ്റും സ്നേഹവും ഒരുപോലെയാ, കിട്ടിയ പഴുതിലൂടെ കയറി വരും. അങ്ങനെ പാർവതി വിശാലിന്റെ ചുറ്റും നടന്ന് പുകയ്ക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി വിശാൽ പറയുന്നു, പോ അവിടുന്ന്. പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ വന്ന് പോകുന്നു. തുടർന്ന് ഐസിയുവിന്റെ മുന്നിൽ നിൽക്കുന്ന വിശാലിന്റെ അരികിലേക്ക് ഓടി വന്ന ഗോപിനാഥൻ ചോദിക്കുന്നു, മോനെ വിശാൽ, ഡോക്ടർ എന്താ പറഞ്ഞത്? വിശാൽ പറയുന്നു, ക്രിട്ടിക്കലാണ്. ഗോപിനാഥൻ പറയുന്നു, ന്യൂസ് കണ്ടപ്പോഴാ ഞാൻ ഈ വിവരം അറിയുന്നത്. നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ? വിശാൽ പറയുന്നു, ബോധം നഷ്ടപ്പെട്ടവളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തിടുക്കമായിരുന്നു. ഇവിടെ എത്തിച്ചപ്പോൾ ബ്ലഡ് കൊടുക്കലും മറ്റും, അതിനിടയിൽ വിളിച്ചറിയിക്കാനൊന്നും പറ്റിയില്ല. ഗോപിനാഥൻ പറയുന്നു, ഞാനേ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അപ്പോൾ വിശാൽ പറയുകയാണ്, അച്ഛാ, അക്രമാസക്തരായ ആൾക്കൂട്ടം കയ്യിൽ മാരക ആയുധങ്ങളും ബോംബും, അവർക്കിടയിലേക്ക് അവൾ ഓടിക്കേറിയത് എന്തിനാണെന്ന് അറിയുമോ? CA അരവിന്ദനെ രക്ഷിക്കാൻ. അയാളെ മാത്രമല്ല, അവൾ എന്നെയും രക്ഷിച്ചു. ഞാനും CAയും അപകടത്തിൽ പെടാൻ പോകുന്നു എന്ന് അവൾ മുൻകൂട്ടി അറിഞ്ഞു എന്ന്. ഇത് മാത്രമല്ല, അവൾ എന്നെ പലതവണ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. കാർ അപകടത്തിൽപ്പെട്ടപ്പോഴാദ്യം അത് യാദർച്ഛികമായി സംഭവിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാ അവൾ അവിടെ എത്തിയത്. ഗോപിനാഥൻ പറയുന്നു, അത് യാദർച്ഛികമായി സംഭവിച്ചതല്ല മോനെ, അവള് നിന്നെ രക്ഷിക്കാനായി ഓടി വന്നത് തന്നെയാ. വിശാൽ ചോദിക്കുന്നു, അവൾ ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? അതാ എന്റെ ചോദ്യം. വിഷത്തിൽ നിന്നും അവൾ എന്നെ രക്ഷിച്ചു, ഒരു തവണയല്ല രണ്ടു തവണ, പിന്നെ ഇന്ന്. ഇതൊക്കെ എങ്ങനെയാ അവള്? അത് മോനെ എന്ന് പറഞ്ഞ് ഗോപിനാഥൻ പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ വിശാൽ പറയുന്നു, അവളുടെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ഒരു പേരുണ്ട്, ഉദയന്നൂർ ദേവി. ആ ദേവി അവൾക്ക് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നു എന്നാ പറയുന്നത്. അത് എന്റെ യുക്തിക്ക് ദഹിക്കുന്നില്ല അച്ഛാ. അത് ഞാൻ സമ്മതിച്ചു തന്നാ തന്നെയും അപ്പോഴും ഒരു ചോദ്യം ഞാൻ ചോദിക്കും, നമ്മുടെ വീട്ടിൽ ഇത്രയും അധികം ആൾക്കാരുണ്ടായിട്ടും അവൾക്ക് മാത്രം ദേവി അത് കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ഗോപിനാഥൻ പറയുന്നു, അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? വിശാൽ പറയുന്നു, പറയണം. ഉദയന്നൂർ ജനിച്ചു വളർന്ന അവള് നമ്മുടെ വീട്ടിൽ എത്താൻ കാരണം ദേവിയാണെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടനൊന്നും അല്ല ഞാൻ. ഗോപിനാഥൻ പറയുന്നു, പാർവതി, പാർവതിക്ക്. അപ്പോൾ വിശാൽ പറയുകയാണ്, പറയാൻ, അവൾ എന്റെ ഭാര്യ എന്നല്ലേ അച്ഛൻ പറയുന്നത്? ഭാര്യയെ കുറിച്ചുള്ള രഹസ്യം അത് ഞാൻ അറിയണ്ടേ? അച്ഛൻ പറയ, ഇനി അവള് കണ്ണു തുറക്കുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അവള് ജീവനോടിരിക്കുമ്പോൾ തന്നെ
എനിക്കറിയണം അവളെ കുറിച്ച്. എനിക്കറിയാത്ത, എന്നോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അത് അച്ഛൻ തുറന്നു പറയണം. അച്ഛൻ എന്താ ഒന്നും ഇണ്ടാത്തത്? എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. ഗോപിനാഥൻ പറയുന്നു, നിനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പാർവതി കണ്ണു തുറക്കേണ്ടി വരും. അവള് കണ്ണു തുറക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ തൽക്കാലം ഈ അച്ഛന് നിർവാഹമുള്ളൂ. ഈ സമയം ICU-ൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഡോക്ടേഴ്സ്. അവിടേക്ക് വന്ന് പ്രഭാവതി ചോദിക്കുന്നു, ഡോക്ടർ പാർവതി? ഇത് കേട്ട് ഗോപിനാഥനും വിശാല ശ്രദ്ധിക്കുന്നു. ഇപ്പോഴും അൺകോൺഷ്യസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് അവിടെ നിന്ന് പോകുന്നു. പ്രഭാവതി സന്തോഷത്തോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വിശാലിനെയും ഗോപിനാഥനെയും ശ്രദ്ധിക്കുന്നു. ശേഷം പ്രഭാവതി പറയുന്നു, മോന്റെ ജീവിതം തകർക്കാൻ നോക്കിയില്ലേ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. ഇനിയും കണ്ണു തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങനെയാ പറയുന്നത്. ഫോർമാലിറ്റീസ് ഒക്കെ വേഗം തീർത്ത് ബോഡി അവളുടെ വീട്ടിലേക്ക് അയച്ചാൽ നമ്മുടെ കടമ തീർന്നു. വിശാൽ പറയുന്നു, ഇല്ലാത്ത ദൈവത്തിന്റെ മേൽ കുറ്റം കെട്ടിവെക്കുന്നത് ഒരുതരം അടവാ. അവനവന്റെ കൈ ശുദ്ധമാണെന്ന് സ്ഥാപിക്കാനുള്ള അടവ്. ഇത് കേട്ട് പ്രഭാവതി ഞെട്ടി നിൽക്കുമ്പോൾ വിശാൽ പറയുന്നു, അവളെ ശിക്ഷിച്ചതേ ഞാനാ. ഞാൻ മാത്രമല്ല, അമ്മയും. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി വിശാലിനെയും പ്രഭാവതിയെ ഒന്ന് നോക്കിയിട്ട് ഗോപിനാഥൻ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. തുടർന്ന് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ഗോപിനാഥനും CA അരവിന്ദും. അരവിന്ദ് പറയുന്നു, ഇതൊരു ചോദ്യം ചെയ്യലായി കാണണ്ട. അറിയാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് കരുതിയാ മതി. ഞാൻ ചെറിയൊരു അന്വേഷണം നടത്തി. വിശാല് US-ൽ പഠിച്ചതാണ്. പാർവതിക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക വിദ്യാഭ്യാസം ഒന്നുമില്ല. നിങ്ങളുടെ അവളുടെയും കുടുംബ പശ്ചാത്തലം ഒരുപോലെയല്ല. വിശാലിനെ പോലെ ഒരു ചെറുപ്പക്കാരന് പാർവതിയെ പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ല, അത് അവന്റെ ഇഷ്ടമല്ലേ. പക്ഷേ അവർ ഒരുമിക്കാൻ ഇടയായ സാഹചര്യം, അതാണ് എനിക്കറിയേണ്ടത് സാർ. അതെന്ന് ഗോപിനാഥൻ പറയുമ്പോൾ അരവിന്ദ് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചോദ്യം ചെയ്യലല്ല, അറിയാൻ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. പറയാൻ ഗോപിനാഥന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഗോപിനാഥ് പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് കണ്ടുപിടിക്കും. ഗോപിനാഥൻ പറയുന്നു, സാർ പാർവതിയെ ആദ്യം കണ്ടത് ഞാനാ. നല്ലൊരു കുട്ടിയാണെന്ന് തോന്നി. വിശാലിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അവൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. സാറ് പറഞ്ഞ അന്തരം അതൊരു പ്രശ്നമായിട്ട് അവന് തോന്നിയിട്ടുമില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അരവിന്ദ് ചോദിക്കുന്നു, വിവാഹത്തിന് ശേഷമാണോ അത് തോന്നി തുടങ്ങിയത്? വിശാലിന്റെ അച്ഛനല്ലേ, അവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ഭാര്യയാണോ അവനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ വലിച്ചെറിഞ്ഞത്? ഇത് കേട്ട് ഗോപിനാഥൻ പറയുന്നു, സാർ അത്. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, വേണ്ട, നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. വിശാല് മാത്രമല്ല, പ്രഭാവതിയും പാർവതിയോട് അത്ര രസത്തിലല്ല പെരുമാറിയത്. അത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഞാൻ എന്ത് ചോദിച്ചാലും മകനെയും ഭാര്യയും പ്രൊട്ടക്ട് ചെയ്തേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. റോഡിൽ പനിച്ചു വിറച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ കാഴ്ച എന്നെ കുറച്ച് വേദനിപ്പിച്ചു. കുറച്ചല്ല, നന്നായി തന്നെ വേദനിപ്പിച്ചു. അതിന് ഒരു കാരണം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഒരു റൗണ്ട് കൂടി അന്വേഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടി കാണും. അപ്പോ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ രീതിയും ശബ്ദവും. കാണാം. അങ്ങനെ അരവിന്ദ് അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതിയുടെ മരണ വാർത്ത കേൾക്കാനായി ഹോസ്പിറ്റലിൽ കാത്തിരിക്കുകയാണ് പ്രഭാവതി. അരികിലേക്ക് വന്നിരുന്ന വിശാൽ അമ്മയെന്ന് വിളിക്കുമ്പോൾ പിണക്കത്തോടുകൂടി പ്രഭാവതി പറയുന്നു, വേണ്ട, അങ്ങനെ എന്നെ വിളിക്കണ്ട. നിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച മനസാക്ഷി ഇല്ലാത്ത ഒരു സ്ത്രീയല്ലേ ഞാൻ. നിന്റെ അമ്മയാകാനുള്ള സ്വഭാവ ശുദ്ധി ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. വിശാൽ ചോദിക്കുന്നു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് മനസാക്ഷി ഇല്ലാന്നൊക്കെ ഈ ഞാൻ പറഞ്ഞു. പ്രഭാവതി പറയുന്നു, എന്റെ നേർക്ക് വിരൽ ചൂണ്ടി നീ സംസാരിച്ചില്ലേ? പാർവതിക്ക് ഈ അവസ്ഥ വരുത്തി വെച്ചത് ഞാനാണെന്ന് നീ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? വിശാൽ പറയുന്നു, അതമ്മേ, ഞാൻ അപ്പോഴത്തെ വിഷമത്തിന്. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, ശരിയാ, പാർവതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണക്കാരി ഞാൻ തന്നെയാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി ഇരിക്കുന്ന വിശാലിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.